ന്യൂസിലൻഡിലെ ഏറ്റവും ടോളസ്റ്റ് മൗണ്ടനായ ഔറാക്കി മൗണ്ട് കുക്ക് കാണാനാണ് ഈ യാത്ര. ലേക്ക് പുക്കാക്കി വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ദൂരെ മൗണ്ട് കുക്ക് കാണാം. ഗ്ലേഷ്യർ ഉരുകി വരുന്ന ഈ നീലവെള്ളവും മഞ്ഞു മൂടിക്കിടക്കുന്ന മലകളും ഒക്കെ കണ്ടുള്ള ഈ ഡ്രൈവ് വളരെ സീനിക്കാണ്. ഒരു പക്ഷേ ന്യൂസിലൻഡിലെ തന്നെ ഏറ്റവും നീല നിറമുള്ള ലേക്ക് ലേക്ക് പുക്കാക്കി ആയിരിക്കാം. അടുത്ത ടൗൺ ആയ ലേക്ക് ടെക്കാപ്പോയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട് മൗണ്ട് കുക്ക് നാഷണൽ പാർക്കിലോട്ട്. 722 കിലോമീറ്റർ സ്ക്വയർ ഉള്ള ഈ നാഷണൽ പാർക്കിൽ 40% ഗ്ലേഷ്യേഴ്സ് ആണ്. അതുകൂടാതെ കുറെ അടിപൊളി വോക്സും സുന്ദരമായ താഴ്വാരങ്ങളും കിടിലം വ്യൂ പോയിന്റ്സും ഒക്കെ ഉണ്ട് ഇവിടെ. 45 മിനിറ്റ്സ് ഡ്രൈവിന് ശേഷം നമ്മൾ മൗണ്ട് കുക്ക് വില്ലേജ് എത്തി. ഇവിടെ സൂപ്പർ മാർക്കറ്റുകൾ ഒന്നുമില്ല. ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കരുതി വേണം വരാൻ. ആദ്യം നമ്മൾ പോകുന്നത് സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്ന ഹെർമിറ്റേജ് ഹോട്ടലിലോട്ടാണ്. 100 വർഷത്തിൽ കൂടുതൽ ചരിത്രമുള്ള ഒരു ഐക്കോണിക് ഹോട്ടലാണിത്. സർ എഡ്മണ്ട് ഹില്ലരി മ്യൂസിയവും ഇവിടെയാണുള്ളത്. ഇവിടുത്തെ വിസിറ്റേഴ്സ് സെൻറ്ററിൽ നിന്ന് ഗ്ലേഷ്യേഴ്സ് കാണാനും സ്റ്റാർ ഗേസിങ്ങിനും ഒക്കെയുള്ള ടൂർസ് ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു റെസ്റ്റോറൻറ്റും കഫേയും ഉണ്ട് ഇവിടെ. റെസ്റ്റോറൻറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും കഫേ തരക്കേടില്ല. ആക്ച്വലി ഫുഡിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്നുള്ള വ്യൂസ് ആണ്. ജസ്റ്റ് പീസ്ഫുള്ളി പെർഫെക്റ്റ്. ഇന്ന് നമ്മൾ പോകുന്നത് ന്യൂസിലൻഡിലെ ലോങ്സ്റ്റ് ഗ്ലേഷ്യറായ ടാസ്മാൻ ഗ്ലേഷ്യർ കാണാനാണ്. കാർ പാർക്കിൽ നിന്ന് ഒരു 20-25 മിനിറ്റ് എടുക്കും ടാസ്മാൻ ഗ്ലേഷ്യർ വ്യൂ പോയിന്റിലെത്താൻ. പോകുന്ന വഴി ബ്ലൂ ലേക്സ് കാണാൻ പറ്റും. ഏകദേശം 300 സ്റ്റെപ്പുള്ള ഒരു ക്ലൈംബാണിത്. ഇന്ന് ബ്ലൂ പേരിലേ ഉള്ളൂ. ലേക്ക് ആക്ച്വലി ഗ്രീൻ കളറാണ്. ദാ മുകളിലെത്തി. ഈ നീല കളറിൽ കാണുന്നത് ഗ്ലേഷ്യർ ഉരുകിയുണ്ടായ ടാസ്മാൻ ലേക്ക് ആണ്. അങ്ങ് ദൂരെ പാറക്കഷ്ണങ്ങൾക്കടിയിൽ നീല കളറിൽ കാണുന്നതാണ് ടാസ്മാൻ ഗ്ലേഷ്യർ. 22 കിലോമീറ്ററോളം ദൂരവും 2 കിലോമീറ്ററോളം വീതിയും 600 മീറ്റർ ഹൈറ്റും ഉണ്ട് ഈ മാസീവ് ഗ്ലേഷ്യറിന്. 40 വർഷങ്ങൾക്ക് മുമ്പാണ് ടാസ്മാൻ ഗ്ലേഷ്യർ കാര്യമായി ഉരുകിത്തുടങ്ങിയത്. ഇന്നിത് ഓരോ വർഷവും 1/2 കിലോമീറ്ററോളം ഉരുകി റിട്രീറ്റ് ചെയ്യുന്നുണ്ട്. ടാസ്മാൻ ഗ്ലേഷ്യറും ഈ വാലിയും ഇവിടുത്തെ സൺസെറ്റും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി തിരിച്ച് ഹോട്ടലിലേക്ക്. നെക്സ്റ്റ് ഡേ കുറച്ച് മഴയും തണുപ്പും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇൻഡോർ ആക്ടിവിറ്റീസ് ചൂസ് ചെയ്ത് സർ എഡ്മണ്ട് ഹില്ലരി മ്യൂസിയം കാണാൻ പോയി. മ്യൂസിയം ടിക്കറ്റ് 2-day അൺലിമിറ്റഡ് പാസ് ആണ്. മ്യൂസിയത്തിൽ തന്നെ ഒരു 3D തിയേറ്ററും ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വന്ന് 3D ഷോസും ഡോം ഷോസും ഒക്കെ കാണാൻ പറ്റും. കണ്ടതിൽ വെച്ച് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൗണ്ട് കുക്ക് മാജിക് എന്ന 3D ഷോ ആയിരുന്നു. പിന്നെ സർ എഡ്മണ്ട് ഹില്ലറിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എവറസ്റ്റ് കീഴടക്കാൻ സർ എഡ്മണ്ട് ഹില്ലറി മൗണ്ട് കുക്കിൽ പരിശീലിച്ചതിൻ്റെയും ഈ സ്ഥലത്തിൻ്റെയും ഒക്കെ ചരിത്രം ഇവിടെ കാണാം. It was amazing to learn about the place, the people and its history. Visitor register sign cheythu museyathil nirangi. Evening cloudy weather aayirunnal stargazing cancel cheythu planetarium show ikku poi. Star formations ne pattiyum southern cross use cheythu navigate cheyyanne pattiyokke ulla oru informative show aayirunnathu. Innu nammal povunnathu New Zealandile ethom popular hike aaya Hooker Valley walking aanu. വൈറ്റ് ഹോഴ്സ് ഹിൽ ക്യാമ്പ് ഗ്രൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ഹുക്കർ ലേക്ക് വരെയുള്ള ഒരു 5 കിലോമീറ്റർ വോക്കാണിത്. ഈ വോക്കിൻ്റെ അവസാനം ഔറാക്കി മൗണ്ട് കുക്ക് നമുക്ക് അടുത്ത് കാണാൻ പറ്റും. വോക്കിൻ്റെ തുടക്കത്തിൽ തന്നെ ആൽപൈൻ മെമ്മോറിയൽ കാണാം. ഈ മൗണ്ടൻസ് വെച്ച് ജീവൻ നഷ്ടപ്പെട്ട മൗണ്ടനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്മാരകമാണിത്. 3 വലിയ സസ്പെൻഷൻ ബ്രിഡ്ജസ് ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഹുക്കർ വാലിയിൽ എത്താൻ. ആദ്യത്തെ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് മ്യൂളർ ലേക്കും ഗ്ലേഷ്യറും കാണാൻ പറ്റും. ഈ നടത്തത്തിൽ ഇടയ്ക്ക് മലമുകളിൽ നിന്ന് അവലാഞ്ചയുടെ ഇടിമുഴക്കങ്ങൾ കേൾക്കാം. ഈ വോക്കിൽ 1-2 പിക്നിക് സ്പോട്ടുകളും ഉണ്ട്. ഇടയ്ക്കൊന്ന് ഇരുന്ന് വിശ്രമിച്ച് യാത്ര തുടരാം. വോക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്ലൗഡി ആയിരുന്നെങ്കിലും ഇപ്പോൾ നല്ല സണ്ണിയാണ്. ആൽപൈൻ വെതർ വളരെ വേഗം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും സൺസ്ക്രീനും ഹാറ്റും ഒരു കുപ്പി വെള്ളവും കുറച്ച് ഫുഡും കരുതി വേണം വോക്കിന് വരാൻ. അങ്ങനെ താഴ്വാരകളും പുഴകളും ഒക്കെ കടന്ന് നമ്മൾ ഹുക്കർ ലേക്കിൻ്റെ അടുത്തെത്തി.
ദൂരെ ഹുക്കർ ഗ്ലേഷ്യർ കാണാം. ഈ തണുപ്പൊന്നും വകവയ്ക്കാതെ ലേക്കിൽ നീന്തുന്ന ആൽപൈൻ ഡക്സിനെയും കാണാം. ക്ലൗഡി അല്ലായിരുന്നുകൊണ്ട് മൗണ്ട് കുക്കിന്റെ പീക്സ് എല്ലാം അതിന്റെ ഫുൾ മജസ്റ്റിയിൽ കാണാൻ പറ്റി. ഒരു മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് യാത്ര തുടങ്ങി. ഒറ്റ വാക്കി പറഞ്ഞ ദ ഹോൾ ട്രിപ്പ് വാസ് എ ഹംബ്ലിംഗ് എക്സ്പീരിയൻസ്. അടുത്ത വർഷങ്ങളിൽ വീണ്ടും ഇവിടെ വരാനും കുറേ പുതിയ അഡ്വെഞ്ചേഴ്സ് ചെയ്യാനും ആഗ്രഹിച്ചുകൊണ്ട് വി ആർ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.